ആഗ്രഹമൊക്കെ തന്നെ. കാരണം നമ്മുടെ ചെറിയ ജീവിതമല്ലേ, ഇപ്പോൾ തന്നെ നമ്മുടെ ചിലപ്പോൾ അവസാന റീലൊക്കെ ആയിരിക്കും ഓടുന്നതെന്ന് വിശ്വസിക്കുന്നതാണ്. എന്നെ ഒറ്റപ്പെടുത്തുകയും എന്നാൽ എനിക്കൊരു തോറി പറഞ്ഞു ചെല്ലുന്നു കയറാമായിരുന്ന സമയത്ത് ഞാൻ നിലപാടുകൾ എൻ്റെ ഭാഗത്ത് എന്താണ് തെറ്റ്? യക്ഷി പോയിട്ട് ഒരു ഈനാം പേച്ച് എടുക്കാൻ ഈ പറയുന്ന ഒരാൾക്ക് കഴിയുമെങ്കിൽ ഞാൻ ഈ ഇൻഡസ്ട്രി വിട്ടു പോകാറുണ്ട്. പക്ഷേ ആ ഇഷ്യൂവിനിടപെട്ട് ഞാൻ ഈ ചുളയിൽ നിന്ന് വിട്ടുപോലും ഞാൻ സമ്മതിക്കാതെ അതല്ല, അതിനകത്ത് ന്യായമുണ്ട്. ഇയാളുടെ ഭാഗത്ത് തുളസിയുടെ ഭാഗത്ത് എന്ന് പറഞ്ഞിട്ട് പോലും അവസാനം തുളസി പോലും അപ്പുറത്ത് പോയി. മട്ടാസിച്ച് നിറങ്ങുമ്പോൾ കലാപം മണി എന്നെ കണ്ട് കോട്ടോറി കൂടെ ഓടി എന്നെ മുഖത്തരായിരിക്കാൻ വേണ്ടിയിട്ട്. അയാളൊരു ഭയങ്കര ശുദ്ധനായ മനുഷ്യനല്ലേ, അയാൾ വിങ്ങി പൊട്ടിയിട്ടുള്ളത് പറഞ്ഞു സാറിനിങ്ങനെ പറഞ്ഞു. ഞാൻ എനിക്ക് തമിഴ് പ്രൊഡ്യൂസറുണ്ടായിരുന്നു, അവരൊക്കെ ഇവിടുന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഒരു വിലക്കുക അന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പം നീ ഒരു വലിയ ഫ്ലെക്സിബിളായിട്ട് വളരെ ഹ്യൂമർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ, ഹ്യൂമറും സെൻറ്റിമെൻസും ഭയങ്കരമായിട്ട് പറ്റും. അയാൾ ഭയങ്കര ഡെഡിക്കേറ്റഡായിരുന്നു. അയാൾ ഓരോ കഥാപാത്രം എടുക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ അതാണ് ദിലീപിൻ്റെ വളർച്ചയുടെ. ഇവരെ തോപ്പിക്കണോ അല്ലെ ഇവരുടെ മുന്നിൽ സിനിമ ഇത് റിലീസ് ചെയ്ത് കാണിക്കണമെന്നുള്ള വാശിക്കാണ് ഞാൻ കയ്യിലെ കാശും ഉണ്ടാക്കിയ സ്വത്തും പോലും വിറ്റിട്ട് ഞാൻ 10 വർഷം പണം ചെയ്ത് നിന്നു. ഈ പണം എന്ന് പറയുന്നത് എപ്പോഴും അങ്ങയുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങയുടെ ജീവിതത്തിലെ പല സ്റ്റേജസിലും പണം എനിക്ക് ഓർത്ത് വയ്ക്കാൻ തോന്നാറുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ടൊരു വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് 20 ലക്ഷം ലോൺ സാങ്ഷൻ ആവുന്നു, അത് വെച്ചൊരു സിനിമ എടുക്കുന്നു, ആ സിനിമ ഒരു വലിയ വിജയമാണ്. അതാണ് ആകാശഗംഗ. അതുപോലെ 1.5 കോടിക്ക് അകത്ത് നിൽക്കുന്ന സിനിമകൾ ചെയ്യണം, അതിൽ നമ്മുടെ യുവാക്കളായ ഹീറോസിനെയും റൈറ്റേഴ്സിനെയും ഡിറക്ടേഴ്സിനെയും കൊണ്ടുവരണം എന്നുള്ള രീതിയിലൊരു ഒരു പ്രോഗ്രാം സിനിമാ ഫോറം ആലോചിക്കുന്നു. അതാണ് ഒരു പക്ഷെ അങ്ങേക്ക് തന്നെ ക്ലാഷ് ആയി മാറുന്നത്. എപ്പോഴും പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്ന് ചിന്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് വിനയൻ. അതിന് ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഈ ചാലക്കുടിക്കാരൻ ചങ്ങാതിയിൽ ദിലീഷ് പോത്തനെ കാസ്റ്റ് ചെയ്യണമായിരുന്നു. അദ്ദേഹം വലിയൊരു റെമ്യൂണറേഷൻ ചോദിച്ചത് കാരണം മാറ്റി ഇദ്ദേഹത്തെ മറ്റൊരു നടനെ കാസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ എപ്പോഴും പ്രൊഡ്യൂസറിന്റെ സൈഡിൽ നിന്ന് ചിന്തിക്കേണ്ട ഒരാളായി ആവുന്നുണ്ടോ വിനയൻ? അങ്ങനല്ല, ഈ ക്യാഷ് ക്യാഷിനെ ഒരിക്കലും നമ്മൾ അമിതമായിട്ട് സ്നേഹിച്ചു പോയാൽ നമ്മുടെ ജീവിതം പോയി. ക്യാഷ് ആവശ്യമാണ്, പക്ഷെ ക്യാഷ് കൊണ്ടൊന്നും എല്ലാം ആകുന്നില്ല. പക്ഷെ ക്യാഷ് വേണം നമുക്ക്. ഇപ്പം സിനിമ ചെയ്യാൻ ക്യാഷ് വേണം, നമ്മുടെ ജീവിതത്തിലെല്ലാ മേഖലയിലും കാശില്ലാതെ ഇപ്പോൾ ഒന്നും നടക്കത്തില്ല. പക്ഷേ ക്യാഷാണ് പ്രധാനം എന്ന് പറഞ്ഞാൽ ഞാനതല്ല എന്ന് പറയും. ഇപ്പം നമ്മുടെ നിലപാടുകൾ, ഇപ്പം ഞാനൊന്ന് നല്ല ബിസി ആയിരുന്നപ്പോഴാണ് ഈ പറയുന്ന സിനിമാ സംഘടനകളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ പേരിലൊക്കെ തെറ്റിയിട്ട് ഞാൻ എന്നെ ഒറ്റപ്പെടുത്തുകയും എന്നാൽ എനിക്കൊരു സോറി പറഞ്ഞു ചെല്ലുന്നു കയറാമായിരുന്ന സമയത്ത് ഞാൻ നിലപാടുകൾ എൻ്റെ ഭാഗത്ത് എന്താണ് തെറ്റ് അത് പറയുന്നില്ല. കുഴപ്പമാണ് കാണിച്ച്, എന്ത് കുഴപ്പം അതിനും പറയുന്നില്ല. അതാണ് ഞാൻ ഇതിന് കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോണതും ഇങ്ങനെ ഒരാളെ വിലക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നതും. എല്ലാവർക്കും ഫൈൻ വാങ്ങിച്ചു, അതാ പറഞ്ഞു. കോമ്പറ്റീഷൻ കമ്മീഷൻ ശിക്ഷിക്കുന്നു, ഇവർ സുപ്രീം കോടതി ചലഞ്ച് ചെയ്യാൻ പോയിട്ടും നരിമാൻ അധ്യക്ഷനായ 3-അംഗ ബെഞ്ച്, അതൊരു വലിയ സംഭവമാണ് കേരളത്തിലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്നല്ല ലോക സിനിമ, അതൊരു സിനിമയാക്കാനുള്ള അതൊരു സംഭവമാണ്. അദ്ദേഹം പറഞ്ഞ തെറ്റാണ്, വലിയ ഫൈൻ ഇവർക്കൊക്കെ കൊടുത്തു. അപ്പം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സോറി പറഞ്ഞിട്ട്, എന്താ സോറി, ഒരു നടനാരോടോ അഡ്വാൻസ് മേടിച്ചിട്ട് ഞാൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ കൃത്യമായി ഡേറ്റ് കൊടുത്തില്ല, അയാളത് കൊടുക്കണം, അത് കൊടുക്കേണ്ടതാണ് മാന്യത, അല്ലെങ്കിൽ അയാൾ 3 മാസത്തിനകത്തിനൊരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ നടപടി വേണ്ടി വരുമെന്ന് പറഞ്ഞു എന്നുള്ളതാണ് അതിനകത്തെ സംഭവം. അത് കോംപ്രമൈസ് എന്നുള്ള നിലയിൽ വലിയ വലിയ ആൾക്കാർക്കൊക്കെ എന്തും ചെയ്യാം എന്നുള്ള ലൈനിൽ അങ്ങ് ഒന്ന് ഒതുങ്ങിയിരുന്നെങ്കിൽ, ആ തുളസീദാസ് എന്ന് പറയുന്ന സംവിധായകനായിരുന്നു അദ്ദേഹത്തിന്, അദ്ദേഹം അങ്ങ് പോയനെ. കുട്ടനാടൻ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു സിനിമ അല്ലല്ല, അത് ഏതാണ് ഒരു സിനിമ? പിന്നെ ദിലീപ് അഡ്വാൻസ് മേടിച്ച കുട്ടനാടൻ എക്സ്പ്രസ് ആണോ? എനിക്കറിയില്ല, സിനിമയുടെ പേര് ഓർക്കുന്നില്ല. അത് തന്നെ, ഉള്ളാട്ടിൽ ഫിലിംസ്. പക്ഷേ അത് എൻ്റെ അടുത്ത് വന്ന് പൊള്ളാച്ചിയിൽ ഫിലിം ഷൂട്ട്, തമിഴ് ഫിലിം ഷൂട്ടിങ് നടക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് റിക്വസ്റ്റ് ചെയ്ത് ഇഷ്യൂവിൽ ഇടപെടുകയായിരുന്നു ഞാൻ ചെയ്ത്. പക്ഷേ ആ ഇഷ്യൂവിനിടപെട്ട് ഞാൻ ഈ ചുളയിൽ നിന്ന് വിട്ടുപോലും ഞാൻ സമ്മതിക്കാതെ അതല്ല, അതിനകത്ത് ന്യായമുണ്ട്. ഇയാളുടെ ഭാഗത്ത് തുളസിയുടെ ഭാഗത്ത് എന്ന് പറഞ്ഞപ്പോൾ പോലും അവസാനം തുളസി പോലും അപ്പുറത്ത് പോയി. കാരണം സിനിമ എന്തെങ്കിലും കിട്ടിയാൽ വേറെ എന്തെങ്കിലും സിനിമ ചെയ്യാനുള്ള രീതിയിൽ, പക്ഷേ ഞാൻ എൻ്റെ നിലപാടിൽ നിന്നും അത് ഫൈറ്റ് ചെയ്തു. 4-5 വർഷം കേസ് പറഞ്ഞു, കേസ് പറഞ്ഞിട്ടാണ് ഞാൻ വിധി വരുന്നത്. അതൊക്കെ ഒരു ടീം സ്പിരിറ്റോടുകൂടി ഞാൻ കണ്ടതാണ്. അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല, അതിൻ്റെ പേര് കുറച്ച് ബുദ്ധിമുട്ട് സഹിച്ചു, ഞാൻ തന്നെ ഉണ്ടാക്കിയ കുറച്ച് സ്ഥലമൊക്കെ വിറ്റു, എന്താ കുഴപ്പം? ഞാൻ ഉണ്ടാക്കിയ സ്ഥലം ഞാൻ വിറ്റിട്ടുണ്ട്, ഞാൻ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പം. അതൊന്നും വലിയ ഒരു കുഴപ്പം, ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. മറിച്ച് നമ്മൾ കാശുണ്ടാക്കാൻ വേണ്ടി എന്ത് സറണ്ടർ ചെയ്യാനും തയ്യാറാണ് എന്ന് വന്നാൽ നമ്മുടെ ജീവിതത്തിന്, ഇപ്പം നമ്മളാരും ഇപ്പം എന്നെ, ഞാനൊക്കെ ജീവിതത്തിലൊരു കുട്ടനാട്ടിലെ ഇടത്തരം കർഷക കുടുംബത്തിൽ ജനിച്ചാണ്, മനസ്സിലായോ? സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ കണ്ടു വളർന്നയാളാണ്. ഒരു വർഷം നല്ല വിളവാണെങ്കിൽ അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും, നെല്ല്. ഒരു വർഷം മടവീട് പോയാൽ വീട്ടിൽ കഷ്ടപ്പാടായിരിക്കും, പറഞ്ഞ മനസ്സിലായി? അപ്പോൾ അത് അങ്ങനെ എൻ്റെ കുട്ടിക്കാലം കണ്ട ഒരാളാണ് നമ്മൾ. അപ്പം
ആ കുട്ടനാടൻ തൊഴിലാളികളുടെ കർഷക തൊഴിലാളികളുടെ ഇടയ്ക്ക് വളർന്ന ഒരു ഒരു കർഷക ഇടത്തരം കർഷക കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ തന്നെ അത് അതിൻ്റെ ഒരു ഫയർ ഉണ്ടായിരിക്കും മനസ്സിലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ എന്തെങ്കിലും കാശിന് വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ ഒരു സിനിമ ഇതുകളെ എന്നെ രക്ഷിക്കണം സാറേ എന്നും പറഞ്ഞൊരു ഡേറ്റിന് വേണ്ടിയൊന്നും ഞാൻ പോകാറില്ല. ഈ പൃഥ്വിരാജിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു വസ്തുത എടുത്ത് പറയണം, പൃഥ്വിരാജിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതായത് അദ്ദേഹത്തിന് ഒരു സിനിമ ഇല്ലാതെ പോകരുതെന്ന് വിചാരിച്ചിട്ടാണ് സത്യം ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തെ ഒരിക്കലും അത്ഭുതദ്വീപ് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ആക്കുകയാണ് ചെയ്തത്. പക്ഷെ അതിനുശേഷം അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ കൊണ്ടുവന്നതിന് ശേഷം ഇതേ ഒരു സപ്പോർട്ട് തന്നെ വിനയന് തിരിച്ചു കിട്ടാറുണ്ടോ? അതങ്ങനെ കിട്ടത്തില്ലല്ലോ, അങ്ങനെ ചിന്തിക്കണ്ട. ഒരു വിനയനെ കണക്കൊരു മനസ്സുള്ള ഒരാൾ അല്ലെങ്കിൽ പുല്ല് പോയാൽ പോട്ടെ നമുക്ക് നമ്മുടേതായ ഒരു നിലപാടിൽ നിൽക്കാം എന്ന് പറയുന്നതാണോ? എത്ര കോടി രൂപയുടെ വരുമാനമുള്ളവരവരൊക്കെ ഇവരൊക്കെ ഇവരുടെ ലെവലിലോട്ട് എത്തുമ്പോൾ ഇവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറുകയല്ലേ. ഇവർക്ക് ഒരു നമ്മളെ പണ്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ ഒരുമിച്ച് നിന്ന അല്ലെ പണ്ട് നമ്മുടെ കൂടെ ഒരുമിച്ച് യാത്ര ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് ഇയാൾക്ക് വേണ്ടിയിട്ട് എന്തിനാണ് നമ്മളിങ്ങനെ, അല്ലെങ്കിൽ എല്ലാ റെസ്പെക്റ്റോടും കൂടി ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടുന്നതെന്ന് ചോദിക്കല്ല. അത് അത് നമ്മൾ എക്സ്പെക്റ്റും ചെയ്യരുത്. നമ്മളതല്ല ഈ പ്രത്യേകിച്ച് സിനിമാ ഫീൽഡ് അങ്ങനെയല്ല, രാഷ്ട്രീയത്തിൽ കുറച്ചെങ്കിലുമൊക്കെ സംഭവങ്ങളുണ്ട്. സിനിമാ ഫീൽഡിൽ അത് അത് കാണിക്കാനേ പറ്റില്ല. കാണിച്ചാൽ ചിലപ്പം ഒരു കൊച്ചു സംഭവം കൊണ്ട് അവർക്ക് അവരുടേതായ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ഞാൻ അങ്ങനെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മോശ സമയത്ത് ആരെങ്കിലും വന്നില്ല അല്ലെങ്കിൽ എന്നെ സഹായിച്ചില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ മട്ടാസിച്ച് നിറങ്ങുമ്പോൾ കലാഭവൻ മണി എന്നെ കണ്ട് കോഡോറിൽ കൂടെ ഓടി എന്നെ മുഖദ്വാരായിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് അന്ന് ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞിരുന്ന മണിയുള്ളപ്പോൾ തന്നെ ഞാൻ പറയാറുള്ള കാര്യം, ഞാൻ ചെന്ന് ലിഫ്റ്റിൽ ചെന്നിറങ്ങിയപ്പോൾ കലാഭവൻ മണി എന്നെ കണ്ടിട്ട് എൻ്റെ മുഖദ്വാരായിരിക്കാൻ ഓടിക്കളഞ്ഞു. കാരണം നിലനിൽപ്പല്ല, അയാളുടെ മുറി ഞാൻ ഇടിച്ച് കയറി ചെല്ലുമ്പോൾ അയാളിന്ന് കരയുക പറഞ്ഞ് സാറിനെ കണക്ക് ഒരാളെ ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പം പരസ്യമായിട്ട് അതിനെതിരെ ഒരു പ്രസ് മീറ്റ് നടത്താനോ സാറിനോടെ നിൽക്കാനോ ഒന്നും എനിക്കിപ്പോൾ പറ്റുന്നില്ല. സാറിനോട് ഞാൻ പറഞ്ഞു സാറിന് സാമ്പത്തിക പ്രശ്നമുണ്ടെങ്കിൽ സാറിനൊരു കാസറ്റ്, അന്ന് ഇവൻ്റെ കാസറ്റിന് വലിയ മാർക്കറ്റ്, എന്നെ ഇവിടെ പറഞ്ഞു വിളിച്ചു പറഞ്ഞു കാസറ്റ് അറിയാം, പിന്നെ നിൻ്റെ കാസറ്റിനോടാണല്ലോ ഞാൻ ജീവിക്കാം, ഞാൻ ഞാനിവിടെ പാലാരിവട്ടത്ത് എന്തെങ്കിലും ജോലി ചെയ്യും ജംഗ്ഷനിൽ പോയി എന്ന് ഞാൻ തമാശ പറഞ്ഞു, അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നു. അതാണ് പുള്ളിക്ക് അയാളൊരു ഭയങ്കര ശുദ്ധനായ മനുഷ്യനല്ലേ, അയാൾ വിങ്ങി പൊട്ടിയിട്ട് എന്നോട് പറഞ്ഞു സാറിനിങ്ങനെ കഷ്ടപ്പാന്ന്. ഞാൻ എനിക്ക് തമിഴ് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, അവരെയൊക്കെ ഇവിടുന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഓരോരുത്തർ വിലക്കുക, ആ ഇയാളൊരു കംസനാണ് കൃഷ്ണന്മാരെ എല്ലാം കൊല്ലാൻ ഇറങ്ങി, ഇവനെ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലായതില്ല. ഈ പുള്ളികൾക്കും പലർക്കും അറിയില്ല. ഇന്ന് അവർ അവരോട് ചോദിച്ചാൽ പറഞ്ഞു അത് അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒഴിയല്ല, ഒന്നും പറയാനില്ലല്ലോ. കുറച്ച് വാക്കുകൾ പറയാം, എന്തൊക്കെയാണ് ആദ്യം ഓർമ്മ വരുന്നതെന്ന് പറയണം. ക്വിസ് മത്സര അങ്ങനെ അതിനുള്ള ഒരു അവസ്ഥയല്ല ഇപ്പൊ, തലേക്കുടി വണ്ടി ഓടും എന്റെ പടത്തിന്റെ. ആ പറഞ്ഞോളൂ. രാവണൻ എന്താണ് ഓർമ്മ വരുന്നത്? രാവണൻ, രാവണൻ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രതിനായകനാണ്. ഏറ്റവും പൗരുഷത്തിൻ്റെയും എന്താ പറയുക ആണത്വത്തിൻ്റെയൊക്കെ ഒരു ഉദാഹരണമായിട്ട് പറയാവുന്നതാണ് രാവണനെ വെച്ചൊരു സിനിമയിലൊന്നും ഒരു ആഗ്രഹിച്ച് വൺലൈൻ മോഹൻലാലിനെ വെച്ചൊരു അയാളൊരു സിനിമയിലൊന്ന് ആഗ്രഹിച്ച് വൺലൈൻ ഒക്കെ ഉണ്ടാക്കി, അത് വേണ്ടെന്ന് പിന്നെ ഞാൻ എനിക്കതിനെ തോന്നി അത് വേണ്ടെന്ന് വെച്ചു. ജയസൂര്യയുടെ ഒരു വളർച്ച, ജയസൂര്യയുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ മകനോ അല്ലെ എൻ്റെ അനിയനോ എന്നെ ഒരു വലിയ ആളായാൽ എത്ര സന്തോഷിക്കുമോ അത് കണക്ക് സന്തോഷിച്ച ഒരാളാണ് ഞാൻ. കാരണം ഞാനൊക്കെ ഒത്തിരി ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്തു വന്നതാണ്, ജയനും അങ്ങനെ സ്ട്രഗിൾ ചെയ്തു വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തോന്നുന്നതല്ല, അങ്ങനെയാണ്. പുള്ളി 100 രൂപയ്ക്ക് മിമിക്രി പറയാനായിട്ട് കോട്ടയത്ത് പോയിരിക്കുന്ന സമയത്താണ് ഞാൻ ആളെ വിട്ട് വീട് അന്വേഷിപ്പിക്കുന്നത്. അതിനുശേഷമുള്ള അയാളുടെ വളർച്ചയും അയാളുടെ അന്നത്തെ ഒരു അവസ്ഥയൊക്കെ അയാളുടെ അച്ഛനും അമ്മയും ഒക്കെ ഇവിടെ എടുത്തു വന്ന് പറയുക, അവർ ആ അച്ഛൻ്റെയും അമ്മയുടെയും കൂടി ഒത്തിരി ഒത്തിരി അവരുടെ കൂടി ആഗ്രഹവും അവരുടെ കൂടി നിർബന്ധവുമാണ് ജയൻ താരമായത്. കാരണം അന്ന് 10-12 പേരൊരുപോലെ, കാരണം ജയൻ അന്നൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊരു ആളൊന്നും അല്ലല്ലോ. അപ്പം ജയൻ്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ അവരുടെ അച്ഛൻ്റെയും അമ്മയും കണക്ക് തന്നെ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. ക്യാമറാമാൻ, ഒത്തിരി ക്യാമറമാരെ വെച്ച്, ക്യാമറമാൻ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ക്യാമറമാരെ പരീക്ഷിച്ച ആളാണ് ഞാൻ. അതായത് ഞാൻ വരുന്ന സമയത്ത് വേണുമായിരുന്നു ശിവാകിലകളെങ്കിൽ വിപിൻ മോഹനൻ ചേട്ടനായിരുന്നു, അടുത്ത കല്യാണ സൗകര്യം, അത് കഴിഞ്ഞിട്ട് ആകാശം കഴിയുമ്പം മറ്റേ രാമചന്ദ്രാമേന്ദ്ര ബാബു സാറായിരുന്നെങ്കിൽ പിന്നുള്ള കുറേ 3-4 പടം ഉത്പലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ ഉല്ലാസപ്പും കാറ്റ് നമ്മുടെ എന്തായിരുന്നു കന്നഡയിലൊക്കെയുള്ള നമ്മുടെ
എന്താണ് പേര്, ഒരു പടമൊക്കെ കുഞ്ചാക്കോ വെച്ച് ഡയറക്റ്റ് ചെയ്ത നല്ല ക്യാമറമാനാണ്. പേര് ഞാൻ പറഞ്ഞുപോയി. ഇങ്ങനെ നിരവധി നിരവധി ക്യാമറമാരെ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഷാജിയാണ് അവസാനം 19-ാം നൂറ്റാണ്ടിൽ വന്നു നിൽക്കുന്നത്. ഷാജി എൻ്റെ 4 പടങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, മത്ഭൂതി ഉൾപ്പെടെയുള്ള പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയുന്നു, ഷാജി മലയാളത്തിൽ ഇത്തരം വലിയ ഫ്രെയിമുകൾ, വലിയ ക്യാൻവാസുകൾ ചെയ്യാനായിട്ടുള്ള ഭയങ്കര കഴിവുള്ള അതാ പറഞ്ഞ വലിയ കഴിവും, അതിനോട് മാത്രമല്ല ഡെഡിക്കേഷനാണ് കുട്ടി. കഴിവ് മാത്രം കൊണ്ടൊന്നും ആകത്തില്ല, പ്രോജക്റ്റിനോടുള്ള ഡെഡിക്കേഷൻ. ഷാജിക്കൊക്കെ അത് ഭയങ്കരമായിട്ടുണ്ട്. കാരണം ഈ പടം കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ ഒരു അസോസിയേറ്റിനെ കണക്ക് നിൽക്കുകയാണ്. മദ്രാസിൽ പോയിട്ട് ഇതിൻ്റെ സി ജി ചെയ്യുമ്പോൾ ഓരോ ഷോട്ടും അയച്ചു തരിക, അത്തറിങ്ങനാണ് ഇങ്ങനെയാണ് അത് മതിയോ, അതല്ല ഷാജി ഇങ്ങനെ വേണോ അത് എന്ന് പറയുക. അത്തരം ഒരു ഡെഡിക്കേഷൻ്റെ കൂടെ അവസ്ഥയിലാണ്. നമുക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ചെയ്യാം. ഡെഡിക്കേഷൻ എന്ന് പറയുമ്പോൾ ആരെ ഇപ്പോൾ ഓർമ്മ വരുന്നത്? ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ പലരെയും ഓർമ്മ വരുന്നുണ്ട്. ഈവൻ നമ്മൾ നേരത്തെ പറഞ്ഞ പല താരങ്ങളെയും ഓർമ്മ വരുന്നുണ്ട്. സിജു വിൽസൺ എത്രത്തോണ്ട് ഓർമ്മ വരുന്നത്? അതായത് അതിലോട്ട് വരണമെങ്കിൽ അവിടെ ദിലീപോട്ട് വരണം, മനസ്സിലായോ? സലാപത്തിൽ പിന്നെ കഴിഞ്ഞിട്ടാണ് ഞാൻ കല്യാണ സൗന്ദര്യത്തിലാണ് ആദ്യം പുള്ളി സോളോ ഹീറോ ആകുന്നത്. അന്ന് ഞാൻ പറഞ്ഞത് ദിലീപ്, നീ ഒരു വലിയ ഫ്ലെക്സിബിളായിട്ട് വളരെ ഹ്യൂമർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ, ഹ്യൂമറും സെൻറ്റിമെൻസും ഭയങ്കരമായിട്ട് പറ്റും. അയാൾ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരുന്നു. അയാൾ ഓരോ കഥാപാത്രം എടുക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ, അതാണ് ദിലീപിൻ്റെ വളർച്ചയുടെ പിന്നിൽ. അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് കണ്ടെത്തി ജയസൂര്യ, അയാളെ ഒരു ഊമ പയ്യനായിട്ട് ഞാനൊരു സിനിമയെ കൊണ്ടുവന്നു, മലയാളത്തിൽ ചെയ്തു, അത് തന്നെ തമിഴിൽ ചെയ്തു, കന്നഡയിൽ ചെയ്യാൻ എന്നെ ഡയറക്റ്റ് ചെയ്യാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ വരുന്നില്ല, പറ്റിയ ആളെ തരാം, ഇയാളെ ചെയ്യും. അങ്ങനെ പുള്ളി ഊമയായി പോയി ആ ഒരു കാലത്ത്. കാരണം 3-4 പടം ഒരുമിച്ച് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം പിന്നെ അയാൾ ഓരോ ക്യാരക്ടർ തിരഞ്ഞെടുക്കുന്നതിലും അയാൾ കാണിച്ച ഡെഡിക്കേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അനൂപ് മേനോന്, ആ അനൂപ് മേനോന് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആ പടം ഒന്നും ശരിക്കും പോയില്ല. അതെൻ്റെ എൻ്റെ അന്ന് ഭയങ്കര തിരക്ക്, ഒരു വർഷം 3-4 പടം ചെയ്യുമ്പം ഉണ്ടായ ഒരു 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 ഓവർ കോൺഫിഡൻസിൻ്റെ ഫലമായിട്ടാണ്. പക്ഷേ അതിനുശേഷം അയാൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇന്ന് അയാൾ മറ്റേ അയാൾ വളർന്നു വന്നില്ല ഇങ്ങനെ. അവൻ പിന്നെ ലക്കും വേണം കേട്ടോ, ഡെഡിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടല്ല മണിക്കൂട്ടം ചിലപ്പോൾ ആ ലെവലിൽ വളരാഞ്ഞത്, അതിനൊരു ലക്കൂടെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഈ ഡെഡിക്കേറ്റഡ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ പർവ്വതം എന്ന് പറയുന്നത് സിജു വിൽസനാണ്, മനസ്സിലായോ? അയാൾ കാണിച്ച ഒരു അർപ്പണ മനോഭാവം ഞാനിതുവരെ ആരെങ്കിലും കണ്ടിട്ടില്ല അത്രയും. അതിൻ്റെ റിസൾട്ട് എടുത്തിട്ടേ അയാൾ പോയുള്ളൂ. എന്നെ കാണാൻ വരുമ്പം സിജു വിൽസൺ അയാളൊരു ഒരു വളരെ ചെറിയ സോഫ്റ്റ് വേഷം ചെയ്യുന്ന, തമാശയൊക്കെ ചെയ്യുന്ന ഒരു നടനായിരുന്നല്ലോ. അവിടുന്ന് ഞാൻ പറഞ്ഞു, എല്ലാം പറഞ്ഞു പറഞ്ഞ് സാറി വേഷം തരുവാണെങ്കിൽ ജീവൻ മരണ പോരാട്ടമായിട്ട് ഞാൻ എടുക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ നിൽക്കുന്ന ആളിൽ ഞാനൊരു വേലായുധ പണിക്കരെ കാണുന്നില്ല, ഇതല്ല നമ്മുടെ വേലായുധ പണിക്കർ. പറഞ്ഞു കൊടുത്ത് ഞാൻ മണിക്കൂർ എടുത്ത് ഈ ഹിസ്റ്ററി ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു 19-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ഞാൻ വായിച്ച പുസ്തകങ്ങൾ വരെ ഞാൻ ഈ പറയുന്ന പറഞ്ഞു കൊടുത്തു. കാരണം മറ്റൊന്നുമല്ല, ഇയാൾ പഠിക്കണം, ഇയാളുടെ മുഖം എങ്ങനെ വരുന്നു, ഇയാൾക്കത് അയ്യോ സാർ ഇത് ഭയങ്കര സംഭവമാണ് സാർ പിന്നെ മതി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഒരാൾ പിന്മാറ്റമാണ്. അതല്ല, പുള്ളി ഓരോ കാര്യം പറയുമ്പോൾ കുറച്ച് അടുത്തിരുന്നിട്ട് കേൾക്കുക, ഒരു എക്സൈറ്റ്മെൻറ്റോട് കേൾക്കുക, എല്ലാം കഴിഞ്ഞിട്ടൊക്കെ പറഞ്ഞ് സാർ ഈ വേഷം തരികയാണെങ്കിൽ ഞാൻ ജീവൻ മരണം പോരാട്ടം എടുത്തെടുക്കും. അങ്ങനെ എടുത്തു പുള്ളി. അപ്പം പുള്ളി ഒരു 6 മാസം കൊടുത്തു ബോഡി ശരിയാക്കാൻ. പുള്ളി 3 മാസം കഴിഞ്ഞപ്പോൾ വന്ന് ഷർട്ടൊക്കെ ഒരു കാണിച്ചപ്പം അവിടെ ഒരു വേലായുധ പണിക്കുന്നുണ്ടായിരുന്നു. സിജു വിൽസൺ പിന്നെ ട്രെയിലർ ലോഞ്ചിട്ട് അങ്ങോട്ട് പരസ്യമായി മാപ്പൊക്കെ പറഞ്ഞ് ഉള്ളിലെ അയാൾക്ക് തോന്നിയതായിരിക്കും. കാരണം തോന്നാമല്ലോ, കാരണം ഇവരെ അവരെന്താണ് നിവിൻ ബോളി കായംകുളം കൊച്ചുണ്ണിയായി അവരുടെയൊക്കെ കൂടെ വന്നയാളാ പുള്ളി. പുള്ളിക്കൊന്നും പുള്ളിയൊന്നും ആയില്ല. അപ്പോൾ ഇനി ഇങ്ങനെ വിനീത് ശ്രീനിവാസിനെ കണക്കുള്ള ആൾ മലർവാടി കൂടെയൊക്കെ ആണല്ലോ അവർ വന്നത്. അതെ അതെ. അപ്പം കായംകുളം കൊച്ചുണ്ണിയാണ് മോഹൻലാൽ ഉൾപ്പെടെയുള്ള എത്രയോ പേര് സപ്പോർട്ട് ചെയ്ത ചിത്രമാണ്. ഇപ്പം വിനയൻ സാറ്, ഇനി വിനയൻ സാറിൻ്റെ ഈ അയാൾ ഈ വിലക്ക് സമയത്ത് ഞാൻ ചെയ്ത വാശിക്ക് ചെയ്ത കുറേ ചിത്രങ്ങളൊക്കെ അല്ലേ അയാൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റത്തുള്ളൂ. അത് തന്നെ 10 വർഷമായി. ഇപ്പോൾ അയാൾക്ക് ഇപ്പം തന്നെ 34-33 വയസ്സേ ഉള്ളൂ. അപ്പോൾ 10 വർഷം മുമ്പ് തൊട്ട് ജയിലിൽ കിടക്കുന്ന ആളാണ് ഞാൻ. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ എൻ്റെ ഇയാളുടെ അവസ്ഥ അതൊക്കെ അറിയാക്കി ചിന്തിച്ചു. പക്ഷേ അയാൾ സിൻസറായിട്ട് പറഞ്ഞല്ലോ, അതൊന്നും ഒരു സാരമില്ല. അത് പറഞ്ഞിട്ട് അതുകൊണ്ടായിരിക്കാം പിന്നെ കരഞ്ഞത്. അങ്ങനെ ചിന്തിച്ചല്ലോ, നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുന്നു ജയിലിൽ കിടക്കുമ്പോഴും, നമ്മൾ ജയിൽ പുള്ളിയോടൊക്കെ സംസാരിച്ച് കാര്യങ്ങൾ പഠിച്ചിരുന്നു എന്ന് പറഞ്ഞ കണക്ക്. ഞാൻ ആ സമയത്തും സിനിമ ചെയ്തിരുന്നല്ലോ,
ഇപ്പോൾ രാവിലെ ക്യാമറ അടിച്ചുകൊണ്ട് പോകും, ഉച്ചയ്ക്ക് ക്യാമറമാനെ അടിച്ചുകൊണ്ട് പോകും. ആ കാലത്ത് യക്ഷിഞ്ഞാനൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ കഥ കേട്ടിട്ടില്ലേ? ആൽബം എടുക്കുന്നവരെ വെച്ച് വരെ ചെയ്യേണ്ട വന്നിട്ടുണ്ട്. മാഫിയാശി കാറിൽ കയറി ലൊക്കേഷനിലോട്ട് പുറപ്പെട്ടു, വണ്ടി ലൊക്കേഷൻ വന്നില്ല. അവസാനം ഇപ്പം വേറെ ഫെഫ്കാടെ ഒരു നേതാവ് അന്ന് പറയുന്നത് ഈ ഫെഫ്ക സംഘടന ഉണ്ടായതാണല്ലോ, ഒരാൾ പുള്ളിയും ചേരിക്കൊണ്ട് പോയെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഉള്ള ഏറ്റവും സീഡിയ സീരിയലിൻ്റെ സിനിമയാണെന്ന് ഉള്ള ഈ അവസ്ഥയെ ഞാൻ തരണം ചെയ്തെടുത്ത പടങ്ങളാണല്ലോ അത്. അതൊന്നും ഇവർക്ക് അറിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് ടെക്നിക്കലായിട്ട് പോരാ അത്ഭുത ദീപം അതൊക്കെ ചെയ്ത് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഇപ്പം ടെക്നിക്കലായിട്ട് പോരാന്ന് പറഞ്ഞത് എങ്ങനെയാണ്? അതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞത് യക്ഷി പോയിട്ട് ഒരു ഈനാം പേച്ച് എടുക്കാൻ ഈ പറയുന്ന ഒരാൾക്ക് കഴിയുമെങ്കിൽ ഞാൻ ഈ ഇൻഡസ്ട്രി വിട്ടു പോകാമെന്നത് മനസ്സിലായി പറ്റില്ല. അത്ര മനോധൈര്യവും ചലഞ്ചിങ്ങും നമുക്ക് ഇവരെ തോൽപ്പിക്കണം അല്ലെ ഇവരുടെ മുന്നിൽ സിനിമ ചെയ്ത് റിലീസ് ചെയ്ത് കാണിക്കണം എന്നുള്ള വാശിക്കാണ് ഞാൻ കയ്യിലെ കാശും ഉണ്ടാക്കിയ സ്വത്തും പോലും വിറ്റിട്ട് ഞാൻ 10 വർഷം പടം ചെയ്ത് നിന്നു. അങ്ങനെ ഞാൻ നിന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിനയനെ ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരുന്നു. ഒരുപക്ഷെ വിലക്കില്ലായിരുന്നെങ്കിൽ ഒത്തിരി ഇത് കണക്കുള്ള ചിത്രം ചെയ്യാമായിരുന്നു. പക്ഷേ വിലക്കിനകത്ത് ഉൾപ്പെട്ടു പോയി ഞാൻ കിടന്നുറങ്ങാൻ പോയിരുന്നെങ്കിൽ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റും. വിലക്കിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, എങ്ങനെയുണ്ട് ഇപ്പോൾ ഇപ്പോഴും അന്ന് വിലക്കിനൊക്കെ മുൻകൈ എടുത്ത പല പ്രമുഖ ഡയറക്ടേഴ്സ് ഉണ്ട്, പേരെടുത്ത് ഞാൻ പറയുന്നില്ല, അവരൊക്കെ ആയിട്ട് ഇപ്പോഴും സൗഹൃദത്തിലാണോ? അന്ന് അവരോട് പറഞ്ഞിരുന്നു, അന്ന് പറയേണ്ട റിവ്യൂടും പറഞ്ഞിരുന്നു, എനിക്ക് ഇവരൊക്കെ ആയിട്ട് ചേർന്ന് നിൽക്കണം, എനിക്ക് അവരോട് ചിരിച്ച് ഇത്ര സമയം ചെലവിടണം എന്നാണ് എൻ്റെ ആഗ്രഹമെന്ന്. അതൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്? ആഗ്രഹമൊക്കെ തന്നെയാണ്, കാരണം നമ്മുടെ ചെറിയ ജീവിതമല്ലേ. ഇപ്പോൾ തന്നെ നമ്മുടെ ചിലപ്പോൾ അവസാന റീലൊക്കെ ആയിരിക്കും ഓടുന്നതെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. അപ്പം നമുക്ക് ഇവരുമായിട്ടൊക്കെ നാളെ നമ്മൾ മരിച്ചു പോകാനൊക്കെ എന്താ ഇപ്പം മരണങ്ങളിങ്ങനെ നമ്മുടെ എത്രയോ സുഹൃത്തുക്കൾ ചെറുപ്പത്തിൽ തന്നെ ഇവിടെ മരിച്ചു പോയിരുന്നു. നമ്മളെ ജീവിതത്തിൽ അങ്ങനെ അത് അങ്ങനെ ചിന്തിക്കും ഞാനെപ്പോഴും. ദേഷ്യവും വൈരവും ഒക്കെ ഒത്തിരി കൂടുന്ന സമയത്ത് അങ്ങനെ ചിന്തിക്കുന്നത് നല്ലതാണ്. അടുത്ത വാക്ക് പറയട്ടെ. അല്ല, അപ്പം അങ്ങനെ നമ്മൾ ചിന്തിച്ച് നമുക്ക് സ്വർഗത്തിലോ നരകത്തിലോ ചെല്ലുമ്പോഴെങ്കിലും എങ്ങനെയുണ്ടേ സുഖമല്ലേ എന്ന് ചോദിക്കാൻ പറ്റുന്നൊരു ബന്ധമെങ്കിലും ഉണ്ടാകാതെ പോകുന്നു മണ്ടത്തരമാണ്. അതുകൊണ്ട് കണ്ടാ ചിരിച്ചിട്ട് വേണം ഇനി മരിക്കാൻ എന്നുള്ള ചിന്തയാണ് എനിക്കുള്ളത്. അങ്ങയുടെ സിനിമകളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു ശ്രീതിലകൻ. അദ്ദേഹത്തെ എത്ര കൊണ്ട് മിസ് ചെയ്യാറുണ്ട് ഇപ്പോൾ കഥാപാത്രങ്ങൾ എഴുതുമ്പോൾ? ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട്. പണ്ട് ഉല്ലാസപ്പൂങ്കാറ്റെന്ന സ്ഥലം സിനിമയാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് ഞാൻ മിസ് ചെയ്തത്, 96-ലോ 7-ലോ ആ ചെയ്തത്. അതിനകത്തൊരു മോഹിനിയെ പ്രണയിക്കുന്ന ഒരു 65 വയസ്സുകാരനാണ്, അവർക്കൊന്നുമില്ല അത്. പഴയ കാലത്ത് എനിക്ക് എൻ്റെ കാമുകിയുടെ രൂപ 18 വയസ്സാണെങ്കിൽ ഓക്കെയാണ്. ഭയങ്കര കഴിവുള്ള ഒരു നടനല്ലേ പുള്ളി. പുള്ളിയെ തീർച്ചയായിട്ടും മിസ് ചെയ്യും നമുക്കൊരു ക്യാരക്ടർ. അപ്പോൾ 19-ാം നൂറ്റാണ്ട് എന്ന സിനിമ ഒരു വലിയ വിജയമായി തീരുന്നതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങ് സത്യം പറഞ്ഞാൽ ഒരു അതിശയമാണ്. അങ്ങ് ഒരുപാട് താരങ്ങളെയും തിരക്കഥാകൃത്തുകളെയും ഒക്കെ സംഭാവന ചെയ്തതുപോലെ തന്നെ അതിശയൻ എന്നൊരു വാക്കുകൂടി മലയാള ഭാഷയ്ക്ക് സംഭാവന തന്ന അദ്ദേഹമാണ്. അപ്പോൾ ഇനിയും ഒരുപാട് അതിശയങ്ങൾ വിനയൻ എന്ന സംവിധായകൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവട്ടെ. ഭീമനും രാവണനും ഒക്കെ നമുക്ക് ചലച്ചിത്ര ഭാഷയുമായിട്ട് കാണാൻ സാധിക്കട്ടെ. 19-ാം നൂറ്റാണ്ട് എന്ന സിനിമയ്ക്ക് എല്ലാവിധ വിജയാശംസകളും. ഈ സ്നേഹവും നന്ദിയും ഒക്കെ എന്നോട് തീർച്ചയായിട്ടും തരുന്നതിന് ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ 19-ാം നൂറ്റാണ്ട് കണ്ട് വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഞാനെന്ന് പറയുന്ന സംവിധായകന് എന്തെങ്കിലും തരുമ്പ് സ്നേഹമെങ്കിലും മലയാളിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. കാരണം അത്രയേറെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാവുന്ന ഞാൻ എഫർട്ട് എടുത്ത ഒരു പടമാണ്. സംതിങ് ഡിഫറെൻ്റ് ആണ്, കാണണം, വിജയിപ്പിക്കണം. താങ്ക് യു.